നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. പി സി ജോർജിന്റെ കാര്യത്തിൽ തീരുമാനം ഇന്നു തന്നെയെന്ന് മുഖ്യമന്ത്രി. അവസാനവട്ട അനുരഞ്ജന ശ്രമങ്ങൾ തുടരുന്നു. ജോർജുമായി വൈകിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഇനി ചർച്ചയ്ക്കില്ലെന്ന് മാണി. കത്തിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന സരിത. യഥാർത്ഥ കത്ത് മാധ്യമങ്ങളെ കാണിക്കും. രാഷ്ട്രീയ നേട്ടത്തിനായി ജോർജ് തന്നെ കരുവാക്കുന്നുവെന്നും സരിത. കത്തിന് പിന്നിൽ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി നീച പ്രവർത്തനം നടത്തുന്നവരെന്ന് ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ പേരിലുള്ള കത്ത് വായിച്ചിട്ടുണ്ടെന്ന് പി സി ജോർജ്. ബാങ്ക് നിരക്കുകളിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം. റിപ്പോ നിരക്കിലും കരുതൽ ധനാനുപാതത്തിലും മാറ്റമില്ല. ജോർജ് പ്രശ്നത്തിൽ ഇന്ന് തീരുമാനം. പി സി ജോർജ് പ്രശ്നത്തിൽ തീരുമാനം ഇന്ന് തന്നെയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ ഇനി ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് കെ എം മാണി. വൈകിട്ട് 5:45 പി സി ജോർജിനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് കെ എം മാണിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ ഇനി ചർച്ചയ്ക്കുമില്ല. പാർട്ടിയുടെ തീരുമാനം ചീഫ് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളും. എനിക്ക് അതിനപ്പുറം ഒന്നും പറയാനില്ല. ജോർജിനെ മുന്നണിയിൽ നിലനിർത്താനാവുന്ന സാഹചര്യം വേണമെന്ന് യു ഡി എഫ് നേതാക്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിലും അനുരഞ്ജനത്തിന് നിൽക്കേണ്ടെന്നാണ് കേരള കോൺഗ്രസ് തീരുമാനം. മാണി ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ നേതാക്കൾക്ക് സമവായ വഴി തുറക്കാനുമാകുന്നില്ല. ഇതിനിടെ മാണിക്കെതിരെ പി സി ജോർജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കെ എം മാണിയുടെ ഔദാര്യം കൊണ്ടോ ഉണ്ടായ രാഷ്ട്രീയ ജീവിതമല്ല. ഒരു കാലഘട്ടത്തിലും കെ എം മാണി എനിക്ക് ഗുണം കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് സഹായിച്ചിട്ടില്ല. പി സി ജോർജുമായി ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയും നേതാക്കളും ചർച്ച നടത്തും. ജോർജിന്റെ എം എൽ എ സ്ഥാനം സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ അഭിപ്രായമുള്ളവരാണ്. കൂറുമാറ്റ നിരോധന നിയമം ജോർജിനുമേൽ ചുമത്താത്ത സാഹചര്യമുണ്ടാകുമെന്ന ഉറപ്പാണ് നേതൃത്വം മാണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം, തിരുവനന്തപുരം. പുറത്തുവന്ന കത്ത് തന്റേതല്ലെന്ന് സരിത എസ് നായർ ആവർത്തിച്ചു. ജോസ് കെ മാണി തന്നെ പീഡിപ്പിച്ചിട്ടില്ല. കത്ത് പുറത്തായതിനു പിന്നിൽ പി സി ജോർജിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടോ എന്ന് ചോദിച്ച് ജോർജ് നിരവധി തവണ വിളിച്ചിരുന്നു. യഥാർത്ഥ കത്ത് മാധ്യമപ്രവർത്തകരെ ഇന്നു തന്നെ കാണിക്കുമെന്നും സരിത പറഞ്ഞു. ആദ്യം രണ്ട് ഒരു ലാസ്റ്റ് വിട്ടു. ഇപ്പോൾ കുറച്ചുകൂടി വിട്ടു. ഇന്ന് ഞാൻ യഥാർത്ഥ കത്ത് ഇപ്പോൾ വൈകുന്നേരം പുറത്തു വിടുന്നുണ്ട്. പുറത്ത് വിടുക മീൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ ഹാൻഡ് റൈറ്റിങ്ങും ഇതും കൂടെ നോക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ കത്തിനകത്ത് ഇപ്പോൾ പുറത്തുവിട്ട കത്തിനകത്തും പ്യൂർലി മലയാളമാണ്. ഞാൻ അങ്ങനെയല്ല, ഓരോ കാര്യങ്ങളും ഓരോ ഇൻസിഡൻറ്റ് വിത്ത് ഡേറ്റ്, അതിൻ്റെ പിന്നെ മൊബൈൽ നമ്പേഴ്സ്, അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടെ എഴുതിയ ലെറ്ററാണ് എൻ്റെ ലെറ്റർ. ദയവ് ചെയ്ത് ഈ വ്യാജ കത്തിനകത്ത് വീഴരുത്. നിങ്ങളുണ്ടാക്കിയ ലെറ്ററിന് ഞാൻ ഉത്തരം പറയുന്നത് എന്തിനാണ്? എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞ ലെറ്റർ ഇതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറയും? നിങ്ങൾ എഴുതി എഴുത്താണോ അത്? ഒരു കാര്യം നിങ്ങൾ എഴുതി എഴുത്താണോ അത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇല്ലാത്തൊരു വ്യാജ കത്തിന്റെ മണ്ടയ്ക്ക് എന്നോട് ചോദിക്കരുത്. എന്റെ കയ്യിലുള്ള കത്തിനെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ പുറത്തു വിടുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ വിട്ട കത്തിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല. അതിന് പി സി ജോർജും കൂടെ നിന്ന മാധ്യമക്കാരും കൂടെ ഉത്തരം പറഞ്ഞാൽ മതി. ഇല്ല, അങ്ങനെ ഞാൻ എഴുതിയ എഴുത്തിനകത്ത് ജോസ് കെ മാണി എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ഞാൻ എഴുതിയിട്ടില്ല. കോൺഗ്രസ് മന്ത്രിമാരുടെ പേരുകളും ഇല്ല. അത് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഞാൻ ലെറ്റർ വിടുന്ന സമയത്ത് യു ക്യാൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ വന്നിരിക്കുന്നതിന്റെ ഓരോ വാക്കുകളും അത് പ്രതികരിക്കുന്ന രീതിയും വെച്ചിട്ട് ജോർജിനെ എനിക്ക് സസ്പെക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല. ആൻഡ് മോർ ഓവർ ദ ഇൻകമ്മിംഗ് കോൾസ് വിച്ച് ഐ റെക്കോർഡ് ഇൻ മൈ ഫോൺ. അതായത് പല പ്രാവശ്യമായിട്ട് ജോർജിന്റെ ഫോണിലേക്ക് വിളിച്ച കോളുകളും അയാളുടെ റിക്വസ്റ്റും ഡിമാൻഡ്സും വെച്ചിട്ട് നോക്കിയാൽ ഇറ്റ് ഇസ് ട്രൂ. അപ്പൊ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. പല പ്രാവശ്യം പി സി ജോർജ് എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിഷയത്തിനകത്ത് പല പ്രാവശ്യം ജോസ് കെ മാണിയുടെ പേര് അത് നിങ്ങളുടെ കത്തിനകത്ത് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചൊരു വ്യക്തിയാണ് മിസ്റ്റർ പി സി ജോർജ്. സരിതാ നായരുടേതെന്ന പേരിൽ പുറത്തുവന്ന കത്തിനെ ചൊല്ലിയുള്ള വിവാദം മുറുകുകയാണ്. താൻ കണ്ട കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടെന്നും ഇതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു. പി സി ജോർജിന്റേത് ഗുണ്ടാ മാഫിയ രാഷ്ട്രീയമാണെന്ന് ജോസ് കെ മാണി തിരിച്ചടിച്ചു. സരിതയുടെ കത്ത് സോളാർ കമ്മീഷൻ പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി. തന്റെ വീട്ടിലെത്തി സരിത കത്ത് തന്നെ കാണിച്ചിട്ടുണ്ടെന്നും അതിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടെന്നും പറഞ്ഞ് പി സി ജോർജാണ് ഇന്ന് വിവാദം കത്തിച്ചത്. താനിക്കാര്യം കെ എം മാണിയോട് തുറന്നു പറഞ്ഞതാണ് തനിക്കെതിരെയുള്ള വിരോധത്തിന് കാരണമെന്നും പി സി ജോർജ് വ്യക്തമാക്കി. ഈ കത്ത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഇടി കുഴപ്പമുണ്ടായത് മറ്റെല്ലാം കുഴപ്പമില്ല, പക്ഷേ
ഞങ്ങളെല്ലാം കൂടെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ചെക്കൻ്റെ പേരുണ്ട് അതിനകത്ത്. വളരെ മോശമാണ്, പെരുമാറ്റങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്, വളരെ ഭീകര വൾഗാരിറ്റി. അത് സി ബി ഐ അന്വേഷണമല്ല, ഏത് അന്വേഷണവും നേടാൻ തയ്യാറാണെന്ന് ജോസ് കെ മാണി തിരിച്ചടിച്ചു. പി സി ജോർജിന്റെ ഗൂണ്ട മാഫിയ രാഷ്ട്രത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല. സരിതയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി എന്ത് നീചമായ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗുണ്ട ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന് കീഴടങ്ങുന്ന പ്രശ്നമില്ല. കെ പി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യനും ആരോപണങ്ങൾ നിഷേധിച്ചു. സോളാർ കമ്മീഷൻ ഈ കത്ത് പിടിച്ചെടുക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിലപ്പെട്ട തെളിവുകളാണ് ഈ കത്തിനകത്തുള്ളത്. അവർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള വിശദാംശങ്ങൾ ഈ കത്തിലുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണ്ടശ വ്യക്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിൽ പോലീസും രക്തചന്ദന കള്ളക്കടത്തുകാരുമുണ്ടായ ഏറ്റുമുട്ടലിൽ 25 പേർ മരിച്ചു. തിരുപ്പതി വനത്തിൽ രക്തചന്ദനം കടത്താൻ ശ്രമിച്ചവർക്ക് നേരെയായിരുന്നു പോലീസ് നടപടി. ഇന്ന് പുലർച്ചെ തുടങ്ങിയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് ജാമ്യ ഉപാധിയിലെ ഇളവ് നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കടൽക്കൊലക്കേസിലെ പ്രതിയായ ഇറ്റാലിയൻ നാവികൻ മാസി മിലാനോ ലാത്തോറെ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചു. അപേക്ഷ സുപ്രീംകോടതി വ്യാഴാഴ്ച പരിഗണിക്കും. മസ്തിഷ്കാഘാതം സംഭവിച്ച ലാത്തോറയ്ക്ക് ഇറ്റലിയിലേക്ക് പോകാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു. ചികിത്സ പൂർത്തിയാക്കി ലാത്തോറെ 14 April ഇന്ത്യയിൽ തിരിച്ചെത്തേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് കുറച്ചു മാസങ്ങൾ കൂടി ഇറ്റലിയിൽ തങ്ങാൻ ലാത്തോറെ അനുമതി തേടുന്നത്. നിരക്കുകളിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം നാണയപ്പെരുപ്പം 6% താഴെ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് RBI വ്യക്തമാക്കുന്നു. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ അതേപടി തുടരും. കരുതൽ ധനാനുപാതം SLR നിരക്കുകളിലും മാറ്റമില്ല. നാണയപ്പെരുപ്പം 6% നടപ്പുവർഷം എത്തിക്കുമെന്നാണ് റിസർവ് ബാങ്ക് വായ്പാ നയത്തിൽ പറയുന്നത്. നിരക്ക് കുറയ്ക്കണമെന്ന് വാണിജ്യ മേഖല ദീർഘനാളായി ആവശ്യപ്പെടുകയാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് അതിന് തയ്യാറാകില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ മാസം കാലം തെറ്റി പെയ്ത മഴ വൻ കൃഷിനാശമുണ്ടാക്കിയിരുന്നു. ഇത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് ഗോതമ്പിന്റെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതുണ്ടാക്കുന്ന നാണയപ്പെരുപ്പം നിയന്ത്രിക്കുവാൻ ഇപ്പോൾ പലിശ കുറയ്ക്കേണ്ടതില്ലെന്ന് റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല 2005 2 times റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചു. 6% കുറവ് റിപ്പോ നിരക്കിൽ വരുത്തിയിട്ടും രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ വായ്പാ പലിശ കുറയ്ക്കുവാൻ തയ്യാറായില്ല. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുവാൻ ബാങ്കുകൾ തയ്യാറാകുമെന്നാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് റിസർവ് ബാങ്ക് വായ്പാ നയത്തിൽ നിരക്ക് കുറയ്ക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത്. റിസർവ് ബാങ്കിന്റെ അടുത്ത വായ്പാ നയ അവലോകനം ജൂണിൽ നടക്കും. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ബില്ലിനെ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു. സുപ്രീംകോടതി ബാർ അസോസിയേഷനാണ് ജുഡീഷ്യൽ കമ്മീഷൻ ബില്ലിനെ ചോദ്യം ചെയ്ത് ഹർജി നൽകിയത്. ബാർ അസോസിയേഷന്റെ ആവശ്യം പരിഗണിക്കണോ വേണ്ടയോ എന്ന് പരിശോധിച്ച 2 കോടതി ഹർജി ഭരണഘടനാ പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണെന്ന് വിലയിരുത്തി. 5 ഭരണഘടനാ ബെഞ്ചായിരിക്കും ഇനി ഹർജി പരിഗണിക്കുക. ജഡ്ജിമാരുടെ നിയമനത്തിനായി ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കാനുള്ള ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ബില്ലിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ബാർ അസോസിയേഷന്റെ വാദം. മുൻസിഫ് മജിസ്ട്രേറ്റുമാരുടെ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ അന്തിമവാദം തുടങ്ങി. ഡിവിഷൻ ബെഞ്ച് ഉത്തരക്കടലാസുകൾ വീണ്ടും വിളിച്ചു വരുത്തി പരിശോധിച്ചു. തുടർന്ന് മൂല്യനിർണയത്തിൽ ഡിവിഷൻ ബെഞ്ച് അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. കേസിൽ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിന് മുൻപ് കോടതി ഉത്തരക്കടലാസുകൾ വിളിച്ചു വരുത്തിയത് ക്രമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നിയമനം കിട്ടിയ മുൻസിഫുമാർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതി നൽകി. എന്നാൽ ഈ പരാതി സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും നിഷ്പക്ഷമായും നിർഭയമായും കോടതി കേസ് പരിഗണിക്കുമെന്നും കോടതി വാദത്തിനിടെ പറഞ്ഞു. മാന്നാറിൽ VS പങ്കെടുത്ത പരിപാടിക്ക് യാതൊരു വിലക്കുമുണ്ടായിരുന്നില്ല എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുധാകരൻ. VS അറിയാത്ത ശക്തികളാണ് ഇത്തരം പരിപാടികൾക്ക് പിന്നിലെന്നും ജി സുധാകരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മാന്നാറിൽ VS പങ്കെടുത്ത പരിപാടി വിവാദമായ ശേഷം ആദ്യമായാണ് ഒരു CPM സംസ്ഥാന നേതാവ് പ്രതികരിക്കുന്നത്. എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. അത് VS ബഹുമാനിക്കുന്നതുകൊണ്ട് ഒരു ബന്ധമുള്ള കാര്യങ്ങളെ ബഹുമാനിക്കും, അത് ഉള്ള കാര്യത്തോടെ ബഹുമാനിക്കും, മരിച്ചു കഴിഞ്ഞാലും ബഹുമാനിക്കും. അത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. പക്ഷേ VS പേരിൽ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂടി അവരെ ഞങ്ങൾ തിരുത്തുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മഹത്തായ ഒരു പാർട്ടിക്ക് അകത്താണ് നമ്മളെല്ലാം നിൽക്കുന്നത്. മാന്നാറിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് VS പാർട്ടിയെ അറിയിച്ചിരുന്നില്ല. രക്തസാക്ഷികളെ ആദരിക്കാനുള്ള അവകാശം പാർട്ടിക്ക് മാത്രമാണ്, സംഘടനകൾക്കല്ല. ജില്ലയിൽ ഏത് പരിപാടിയിലും VS പങ്കെടുക്കാം. VS ജില്ലയിലെ പാർട്ടിയിൽ നിന്ന് യാതൊരു നീക്കവുമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവം ഏതോ കോർണറിൽ നിന്ന് നടത്തുന്ന ശ്രമങ്ങൾക്ക് ആരും അതിനകത്ത് എന്താ പറയുന്നത് ഇരകളാകാൻ പാടില്ല, അറിയാതെ പോലും
എനിക്ക് സ്വീകരണം തന്ന യോഗത്തിൽ എൻ്റെ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പറ അത് നിങ്ങളൊന്നും ഒന്ന് അനലൈസ് ചെയ്യേ. നിങ്ങൾ സ്വതന്ത്രമായിട്ട് അനലൈസ് ചെയ്താൽ ആ വിളിച്ചവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂടുള്ളവരല്ല, വി എസിനോടും കൂടുള്ളവരല്ല. ഇതൊരു ഷോയാണ്. അതിൻ്റെ പുറകിൽ വി എസ് അറിയാത്ത, നമുക്കൊന്നും അറിയാത്ത എന്തെങ്കിലും ശക്തികൾ കാണുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. ദില്ലി കേരള സ്കൂളിൽ അനധികൃതമായ ഫീസ് നൽകാൻ വിസമ്മതിച്ച രക്ഷിതാക്കളുടെ കുട്ടികളെ പ്രിൻസിപ്പൽ തോൽപ്പിച്ചെന്ന പരാതി. തലവരിപ്പണവും ഫീസും നൽകാത്തവരെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്നാണ് ആരോപണം. ദില്ലിയിലെ കാനിംഗ് റോഡിലുള്ള കേരള സ്കൂൾ അധികൃതർക്കെതിരെയാണ് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭാഷാ ന്യൂനപക്ഷ പദവിയുള്ളതിനാൽ ദില്ലി സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ദില്ലിയിലെ കേരള സ്കൂളുകൾക്കുണ്ട്. ഫീസ് വാങ്ങാൻ പാടില്ലെന്ന് നിയമമുണ്ടെങ്കിലും കഴിഞ്ഞ 20 വർഷത്തോളമായി ഈ സ്കൂളിൽ പുതുതായി പ്രവേശനം നേടുന്ന ഓരോ കുട്ടിയിൽ നിന്നും 35,000 രൂപ വരെ തലവരിപ്പണം അധികൃതർ വാങ്ങുന്നുണ്ട്. ഇതിന് നൽകുന്ന രശീതിക്ക് നിയമസാധുതയില്ലെന്നും പകർപ്പുകളൊന്നും സ്കൂളിൽ സൂക്ഷിക്കുന്നില്ലെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. മാസം തോറും വാങ്ങുന്ന അനധികൃത ഫീസിനും രശീതി നൽകാറില്ല. ഈ ഫീസ് നൽകില്ലെന്ന് പറഞ്ഞ രക്ഷിതാക്കളുടെ മക്കളെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു സ്കൂൾ അധികൃതരുടെ പ്രതികാര നടപടി. കുട്ടി എല്ലാവരും പറയുന്നത് ഞങ്ങൾ സൂയിസൈഡ് ചെയ്യും, ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്നില്ല, ഞങ്ങളെ ഡീപ്രൊമോട്ട് ചെയ്തു, മറ്റുള്ളവരെ പ്രിൻസിപ്പൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു. പ്രിൻസിപ്പലായ കെ എസ് ഹരികുമാർ ഫീസ് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളടക്കം ഹാജരാക്കി രക്ഷിതാക്കൾ ദില്ലി വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയ്ക്ക് പരാതി നൽകിയിരുന്നു. സിസോദിയയുടെ നിർദ്ദേശപ്രകാരം ഫീസടക്കാത്ത കുട്ടികളെ തോൽപ്പിക്കില്ലെന്ന് സ്കൂൾ മാനേജർ എസ് ഗോപാലകൃഷ്ണൻ ഉറപ്പു നൽകി. എന്നാൽ കുട്ടികളെയും കൊണ്ട് സ്കൂളിലെത്തി രക്ഷിതാക്കളോട് സംസാരിക്കാനോ കുട്ടികളെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. എന്നാൽ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു സ്കൂൾ പ്രിൻസിപ്പാളിന്റെ മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മറ്റൊരു വാർത്തയിലേക്ക്. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാമിന് കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകി. റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്ന് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് നിസാമിന് നൽകിയത്. കേസ് വീണ്ടും വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. നിസാമിന്റെ റിമാൻഡ് കാലാവധി കോടതി നീട്ടുകയും ചെയ്തു. തിരുവനന്തപുരത്തെ പള്ളിച്ചൽ പഞ്ചായത്തിന് പിന്നാലെ കോട്ടയം മണർക്കാട് പഞ്ചായത്തിലും വിവരാവകാശ പ്രവർത്തകർക്കെതിരെ നീക്കം. വിവരാവകാശ പ്രവർത്തകരെ നിയന്ത്രിക്കണം എന്ന് തീരുമാനിച്ച പഞ്ചായത്ത് കമ്മിറ്റി മിനിറ്റ്സ് പുറത്തായി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ വിവരങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഈ നീക്കമെന്ന് വിവരാവകാശ പ്രവർത്തകർ പറയുന്നു. ബെന്നി മാണിയും പി ഇ ചെറിയാനും മണർകാട് പഞ്ചായത്തിൽ പലപ്പോഴായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട്. ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കോര സ്വന്തം പേരിൽ മണർകാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വിശദാംശങ്ങളും ആരാഞ്ഞു. എന്നാൽ പിന്നീട് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി വിവരാവകാശ നിയമപ്രകാരം രേഖകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചത്. വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ആവശ്യപ്പെടുന്നത് ജനകീയാസൂത്രണ പദ്ധതികൾക്ക് തടസ്സമാകുന്നുവെന്നും കോൺട്രാക്ടർമാർ പണികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും അതിനാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് മിനിറ്റ്സിൽ പറയുന്നത്. വിവരാവകാശം ചോദിക്കുന്നു, പ്രസിഡന്റിന്റെ അനധികൃത കയ്യേറ്റത്തെ പറ്റി ചോദിച്ചു, അതിനെതിരെ പരാതി കൊടുത്താണ് വിഷയം. ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്ത് വിവരാവകാശം ചോദിച്ചാൽ അത് കൊടുക്കണ്ടെന്നുള്ള തീരുമാനമായിട്ട് ഇവരെല്ലാം ശല്യക്കാരായിട്ട് കാണണം എന്നുള്ള നിലപാടാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. വിവരാവകാശ രേഖകൾ പ്രകാരം പഞ്ചായത്തിൽ നടന്ന പല അഴിമതി കഥകളും പിന്നീട് പുറത്തുവരികയും അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുകയുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തടഞ്ഞതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് വിവരാവകാശ പ്രവർത്തകരുടെ ആരോപണം. സാഹചര്യം ചൂണ്ടിക്കാട്ടി മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ സംഭവത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. സ്കൂൾ കലോത്സവ വേദികളിൽ ഉൾപ്പെടെ നിരവധി പ്രച്ഛന്നവേഷ മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കൊച്ചിയിൽ നടന്ന പ്രച്ഛന്നവേഷ മത്സരം വിഷയം കൊണ്ടാണ് വ്യത്യസ്തമായത്. പാളത്തൊപ്പിയും ചെളിപുരണ്ട മുണ്ടുമൊക്കെ ധരിച്ച് കർഷകർ ഓരോരുത്തരായി വേദിയിലെത്തി. പാടത്തു നിന്ന് നേരെ കയറി വന്നതുപോലെ ദേഹത്താകെയും മണ്ണും ചെളിയും. ഇടയ്ക്ക് കയറി വന്ന ഒരു മത്സരാർത്ഥി എല്ലാവരെയും ഒന്ന് അമ്പരിപ്പിച്ചു. കൊയ്ത്തുപാട്ടിനൊത്ത് വിത്തറിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി. ഈ ജോലി ചെയ്ത കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, തൂമ്പിയെടുത്ത് പറമ്പിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്, പലരും തയ്യാറാണ്. മത്സരത്തിൽ തിരുവാണിയൂരിൽ നിന്ന് വന്ന സുജിത് പോൾ കർഷകരാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. കുമ്പളങ്ങിക്കാരി പ്രേമലത കർഷകരാണിയായി. ജില്ലാ പഞ്ചായത്തും കൃഷിവകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കപ്പലെത്തിയിട്ടും കരകയറാനാകാതെ അഴീക്കൽ തുറമുഖം. വാഗ്ദാനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അഴീക്കൽ തുറമുഖത്തിന്. എന്നാൽ ഇതിൽ മിക്കതും ഇന്നും പാലിച്ചിട്ടില്ല. ഡ്രഡ്ജറും ക്രെയിനും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സർക്കാരിന്റെ കടലാസ് കടന്ന് തുറമുഖത്തെത്തിയിട്ടില്ല.
ബജറ്റിൽ ഇത്തവണ ഒരു തുക പോലും മാറ്റിവെക്കാതെയാണ് സർക്കാർ അഴീക്കൽ തുറമുഖത്തോടുള്ള അവഗണന പ്രകടമാക്കിയത്. കഴിഞ്ഞ സർക്കാർ അവസാന ബജറ്റിൽ സ്ഥിരമായി ഒരു ഡ്രഡ്ജറിന് തുക നീക്കിവെച്ചിരുന്നെങ്കിലും തുടർന്ന് വന്ന UDF സർക്കാർ അതിനുള്ള നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്ന് ആരോപണമുണ്ട്. തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറും ജില്ലാ കളക്ടർ ചെയർമാനായ മോണിറ്ററിംഗ് കമ്മിറ്റിയും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം നിർജ്ജീവമാണ്. LDF സർക്കാർ അഴീക്കൽ തുറമുഖത്തോട് കാണിച്ച താൽപര്യം UDF സർക്കാർ കാണിക്കുന്നില്ലെന്നാണ് അഴീക്കോട് മണ്ഡലം മുൻ MLA പ്രകാശൻ മാസ്റ്റർ ആരോപിക്കുന്നത്. നാഷണൽ മാരിടൈം ഡെവലപ്മെന്റ് സ്കീം എന്നാണ് അതിന്റെ പേര്. അതിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ഏക തുറമുഖം അഴീക്കൽ തുറമുഖം. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് പോലും സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ ഫണ്ട് ഇതിനു വേണ്ടി കിട്ടും. ആ നിലക്ക് കേന്ദ്ര കേരള ഗവൺമെന്റുകൾ സംയുക്തമായി ഒരു നല്ല ശ്രമം നടത്തിയാൽ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവുമേറെ വികസിച്ച ഒരു തുറമുഖമായിട്ട് അതിന് സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടില്ലെങ്കിലും തുറമുഖ വികസനം സർക്കാരിന്റെ മുഖ്യ അജണ്ടയിൽ ഉൾപ്പെട്ട കാര്യമാണെന്നാണ് DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത്. എനിക്ക് ഒരു പ്രയാസം തോന്നിയത് ഈ തവണത്തെ ബഡ്ജറ്റിൽ ഒരു നയപൈസ പോലും അതിൽ വകയിരുത്തിയില്ല എന്നുള്ളത് ഒരു ഖേദപരമായി. ഇപ്പോൾ ഉള്ള ഈ ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നങ്ങൾ അതൊന്ന് നീക്കിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുന്നണിയിലെ പ്രശ്നങ്ങൾ ജനാധിപത്യ രീതിയിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അരുവിക്കരയിലെ അർദ്ധദിന നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മുന്നണി സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇനിയും ഉണ്ടാകാം. പക്ഷേ അതൊന്നും UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കില്ല. വിവാദങ്ങൾ കൊണ്ട് മുന്നണിയെയും പാർട്ടിയെയും ബലഹീനമാക്കാനുമാകില്ല. അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം പാർട്ടിക്ക് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നിപ്പോൾ പല പ്രശ്നങ്ങളും പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, ഇനിയും വരും. പക്ഷേ അതൊന്നും UDFനെ ബാധിക്കത്തില്ല. അതീവ നിർണായക തിരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംഘടനാപരമായ ശക്തി സമാഹരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബഹുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിനായാണ് മണ്ഡല ബൂത്ത് ഭാരവാഹികളുടെ നേതൃയോഗം വിളിച്ചത്. ക്യാമ്പിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ, KPCC DCC ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.